ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിക്വയർമെൻറ്റ്സ് ഓഫ് ഇ കൊമേഴ്സ് വെബ്സൈറ്റ്. ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് എന്തൊക്കെ വേണം എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ ഒരു വെബ്സൈറ്റ് വഴിയാണ്, ഏതെങ്കിലും ഒരു വെബ്സൈറ്റ്, ഷോപ്പിംഗ് വെബ്സൈറ്റുകൾ വഴിയാണ് നമ്മൾ ഇ കൊമേഴ്സിൽ പ്രൊഡക്ട്സ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. ആ വെബ്സൈറ്റ് അട്രാക്റ്റീവ് ആവുക എന്നുള്ളത് വളരെ നിർബന്ധമുള്ള ഒരു കാര്യം ആണ്. സോ എന്തൊക്കെയാണ് ആ റിക്വയർമെൻറ്റ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിൻറ്റ്, റെസ്പോൺസീവ് വെബ് ഡിസൈൻ. അതായത് നമ്മളെ വെബ്സൈറ്റ് എല്ലാ ആളുകളും ബ്രൗസ് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തോടെ ഉള്ള വളരെ നല്ല ഒരു വെബ്സൈറ്റ് ആയിരിക്കണം നമ്മളത്. നമ്മൾ ആദ്യം തന്നെ തീരുമാനിക്കണം. അതായത് നമ്മുടെ കസ്റ്റമറിന് ആ വെബ്സൈറ്റ് കൊണ്ട് ഒരു ഡിഫിക്കൽട്ടീസും ഉണ്ടാവാൻ പറ്റില്ല. അയാളുടെ റിക്വയർമെൻറ്റ്സ് എല്ലാം മീറ്റ് ചെയ്യണം എന്നുള്ള തരത്തിലുള്ള ഒരു വെബ്സൈറ്റ് ആയിരിക്കണം അത് എന്നുള്ളതാണ് ഫസ്റ്റ് പോയിൻറ്റ്. സെക്കൻഡ് വൺ, അട്രാക്റ്റീവ് ആൻഡ് ഗുഡ് ലുക്കിംഗ് വെബ് ഡിസൈൻ. നമുക്കറിയാം, ഒരു വെബ്സൈറ്റ് അട്രാക്റ്റീവ് ആയാൽ മാത്രമേ നമ്മൾ ആ വെബ്സൈറ്റിൽ കയറുള്ളൂ, ആ വെബ്സൈറ്റിൽ എന്തൊക്കെയുണ്ട് എന്ന് നമ്മൾ നോക്കുള്ളൂ. അതായത് കസ്റ്റമറിന് വെബ്സൈറ്റിൽ കയറിയാൽ തന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങണം എന്നുള്ളൊരു ഇൻസ്പിരേഷൻ ഉണ്ടാവാൻ തക്കതായിട്ടുള്ള ഒരു അട്രാക്ഷൻ ആ വെബ്സൈറ്റിന് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, ക്വിക്ക് പേജ് ലോഡിംഗ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം, നമ്മളിപ്പോൾ ആമസോണും ഫ്ലിപ്കാർട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ ലോഡ് ചെയ്യാൻ താമസം, പേജ് ലോഡ് ചെയ്യാൻ താമസം വരുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഉള്ളിൽ അതിന് ക്വിറ്റ് ചെയ്ത് പോരാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. സോ പേജ് ക്വിക്കായിട്ട് ലോഡ് ചെയ്ത് വരണം എന്നുള്ളത് ഒരു നിർബന്ധമുള്ള കാര്യമാണ്. നെക്സ്റ്റ്, പ്രോഡക്റ്റ് ഡീറ്റെയിൽസ്. നമ്മൾ വാങ്ങാൻ പോകുന്ന പ്രോഡക്റ്റിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടണം. അപ്പോൾ നമ്മൾക്കറിയാം, ഒരുവിധം എല്ലാ വെബ്സൈറ്റുകളിലും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോസ്, അതേപോലെ തന്നെ അതിൻ്റെ യൂസ്, അതിൻ്റെ സൈസ്, അതിൻ്റെ കളറ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വെബ്സൈറ്റിൽ ഓൾറെഡി കൊടുക്കുന്ന കാര്യങ്ങളാണ്. സോ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് മസ്റ്റ് ബി കംപ്ലീറ്റ്. നെക്സ്റ്റ്, സെർച്ച് ആൻഡ് ഫിൽട്ടർ. അതായത് നമുക്ക് ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കണം, അല്ലേ? നമുക്കറിയാം, നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ആമസോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ഷൂസാണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ബ്രാൻഡ് വേണം എന്നുള്ളത് സെർച്ച് ചെയ്യാം. അതേപോലെ തന്നെ എന്ത് ചെയ്യാം, ഫിൽട്ടർ ചെയ്യാം. എന്തൊക്കെ വെച്ചിട്ട് പ്രൈസ് വെച്ച് ഫിൽട്ടർ ചെയ്യാം. അതായത് ഇന്ന റേഞ്ചിലുള്ള പ്രൊഡക്ട്സ് മാത്രം മതി, അല്ലെങ്കിൽ ഇന്ന കളറിലുള്ള പ്രൊഡക്ട്സ് മാത്രം മതി. അങ്ങനെ ഫിൽട്ടേഴ്സൊക്കെ അവൈലബിൾ ആയിരിക്കണം ഒരു വെബ് പേജിൽ, അങ്ങനെ വെബ്സൈറ്റിൽ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മളത് കൂടുതലായിട്ട് യൂസ് ചെയ്യുള്ളൂ. നെക്സ്റ്റ്, വീഡിയോസ്. വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ നമ്മുടെ ഫ്ലിപ്കാർട്ടും ആമസോണിലൊക്കെ കുറവാണ് വീഡിയോസ്. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ, അതായത് പ്രൊഡക്റ്റ് എന്താ കസ്റ്റമറിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് എപ്പോഴും വെബ്സൈറ്റിൽ നല്ലതാണ് എന്നുള്ളതാണ് വീഡിയോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, കസ്റ്റമർ റിവ്യൂ. അതായത് നമുക്കറിയാം, നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ആദ്യം നോക്കുന്ന കസ്റ്റമർ റിവ്യൂ ആണ്. ആ പ്രൊഡക്റ്റ് വാങ്ങിയ ആൾക്കാർ അതിന് പറ്റിയിട്ട് എന്താണ് പറയുന്നത്, അതേപോലെ തന്നെ എത്രയാണ് റേറ്റിംഗ് കൊടുക്കുന്നത്. സോ കസ്റ്റമർ റിവ്യൂ എന്ന് പറയുന്നത് ആ ബ്രാൻഡിനെ ഹോണസ്റ്റി കാണിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് സൈഡ് കാണിക്കുന്ന ഒരു സംഭവമാണ് കസ്റ്റമർ റിവ്യൂ എന്ന് പറയുന്നത്. സോ കസ്റ്റമർ റിവ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, ന്യൂ പ്രൊമോഷൻസ്. അതായത് ന്യൂ പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് വല്ല പ്രൊഡക്റ്റും കൊണ്ടുവരിക, അതേപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഓഫേഴ്സ്, നമ്മൾ കോയിൻസ് ഒക്കെ നമുക്ക് കിട്ടാറില്ലേ, അങ്ങനെയുള്ള പ്രൊമോഷണൽ ഇതൊക്കെ കസ്റ്റമേഴ്സിൽ എത്തിച്ചു കഴിഞ്ഞാൽ തന്നെ അവരുടെ പർച്ചേസിങ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, പവർഫുൾ ഷോപ്പിംഗ് കാർട്ട്. നമുക്കറിയാം, കാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് സാധനങ്ങൾ എന്താ പിന്നീട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യാനുള്ള സ്ഥലമാണ് കാർട്ട്, അല്ലേ? ആ കാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പവർഫുള്ളായിരിക്കണം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരിപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് പിന്നെ വാങ്ങാമെന്ന് പറഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മളെ റിമെമ്പർ ചെയ്യണം. അതേപോലെ തന്നെ അത് നമ്മൾ വീണ്ടും അത് വാങ്ങിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാക്കാൻ കാർട്ടിന് എപ്പോഴും കഴിയണം. അതായത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർമ്മിപ്പിക്കും. നമുക്കറിയാം, ഫ്ലിപ്കാർട്ടിലൊക്കെ നമ്മൾ കാർട്ടിൽ ഇത്ര സാധനങ്ങൾ കിടക്കുന്നുണ്ട്, പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക, അതിൽ ഓഫർ വരുന്നുണ്ട് എന്നൊക്കെ ഉള്ള, അങ്ങനെ കസ്റ്റമറിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കാനുള്ള ചാൻസ് എപ്പോഴും ഉണ്ടാക്കാം. നെക്സ്റ്റ്, സിമ്പിൾ ചെക്കൗട്ട്. അതായത് ഒരു സാധനം വാങ്ങിക്കാനുള്ള സമയം വളരെ ക്വിക്ക് ആൻഡ് സ്പീഡി ആയിട്ട് കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യണം എന്നുള്ളതാണ് സിമ്പിൾ ചെക്കൗട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കുറേ സ്റ്റെപ്പുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ കസ്റ്റമറിന് സാധനം വാങ്ങിക്കാൻ ഉള്ള ഒരു മൂഡ് ഉണ്ടാവില്ല. സോ ഏറ്റവും കുറഞ്ഞ രീതിയിലേക്ക് അതിൻ്റെ പ്രൊസീജിയേഴ്സ് ചുരുക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ക്ലിയർ കോൺടാക്ട് ഇൻഫർമേഷൻ. അതായത് കസ്റ്റമർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ
അതിൻ്റെ ഒരിപ്പോൾ പർച്ചേസിൻ്റെ കാര്യമാണ് എന്താണെങ്കിലും അതിനെക്കുറിച്ച് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുക്കാൻ നമ്മുടെ വെബ്സൈറ്റിന് കഴിയണം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ ലീവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ മാക്സിമം ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനുള്ളത് നിർബന്ധമുള്ള ഒരു കാര്യമാണ് വെബ്സൈറ്റിൽ. നെക്സ്റ്റ് സോഷ്യൽ മീഡിയ. നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ നമുക്ക് വളരെയധികം പ്രൊഡക്ട്സ്, ഇപ്പോൾ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കുമ്പോൾ നമ്മൾക്ക് ഇന്ന സാധനം വാങ്ങണോ എന്ന് പറഞ്ഞിട്ടുള്ള പരസ്യങ്ങളും ഇതൊക്കെ വരും. അതൊരു വെബ്സൈറ്റ് സോഷ്യൽ മീഡിയ തമ്മിലുള്ള ഒരു ലിങ്ക് വഴി വരുന്നതാണ്. സോ അത് പവർഫുൾ ആയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പർച്ചേസും ഇതൊക്കെ ഷോപ്പിംഗ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നെക്സ്റ്റ് റിട്ടേൺ ആൻഡ് എക്സ്ചേഞ്ച് ഇൻഫർമേഷൻ. നമുക്കറിയാം പ്രൊഡക്റ്റ് നമുക്ക് വാങ്ങിയത് റിട്ടേൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇക്കോമേഴ്സിലുണ്ട്. സോ അതിൻ്റെയൊക്കെ റിട്ടേൺ ചെയ്യാനും അതേപോലെ തന്നെ എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ ഉള്ള ഇൻഫർമേഷൻ കംപ്ലീറ്റായിട്ടും ആക്യുറേറ്റായിട്ടും കൊടുക്കണം വെബ്സൈറ്റിൽ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ കസ്റ്റമേഴ്സ് അത് കൂടുതലായിട്ട് യൂസ് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. സോ ഇതാണ് റിക്വയർമെൻറ്റ്സ് ഓഫ് ഇ കൊമേഴ്സ് വെബ്സൈറ്റ്. റെസ്പോൺസീവ് വെബ് ഡിസൈൻ, അട്രാക്റ്റീവ് ആൻഡ് ഗുഡ് ലുക്കിംഗ് വെബ് ഡിസൈൻ, ക്വിക്ക് പേജ് ലോഡിംഗ്, പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ്, സെർച്ച് ആൻഡ് ഫിൽട്ടർ, വീഡിയോസ്, കസ്റ്റമർ റിവ്യൂ, ന്യൂ പ്രൊമോഷൻ, പവർഫുൾ ഷോപ്പിംഗ് കാർട്ട്, സിമ്പിൾ ചെക്കൗട്ട്, ക്ലിയർ കോൺടാക്ട് ഇൻഫർമേഷൻ, സോഷ്യൽ മീഡിയ, റിട്ടേൺ ആൻഡ് എക്സ്ചേഞ്ച്. സോ ഇത്രയാണുള്ളത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് മോഡ്സ് ഓഫ് ഡെലിവറി, എങ്ങനെയൊക്കെയാണ് നമുക്ക് പ്രൊഡക്റ്റ് ഡെലിവേർഡ് ആവുന്നത് എന്നുള്ളത്. അപ്പം നോക്കാം, നമുക്കറിയാം ഡെലിവറിയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യണതിൽ എൻ്റെ ഉള്ളിൽ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഈ കസ്റ്റമർ. ഈ കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ, അതായത് ഇ കൊമേഴ്സ് യൂസ് ചെയ്ത് ഒരു ഇ റീറ്റെയിലറെ കയ്യിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്ന നമ്മളാണ് ഈ കസ്റ്റമർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈ റീറ്റെയിലർ, ഈ റീറ്റെയിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെലിവറി നടത്തുന്ന ആൾക്കാർ, അതായത് നമ്മുടെ നമുക്ക് പ്രൊഡക്റ്റ് തരുന്ന ആളെയാണ് നമ്മൾ ഈ റീറ്റെയിലർ എന്ന് പറയുക. പിന്നെ ഡെലിവറി ഓപ്പറേറ്റേഴ്സ്, നമുക്ക് പ്രൊഡക്റ്റ് എത്തിക്കുന്ന ആൾക്കാർ. നമുക്കറിയാം കുറേ ഡെലിവറി, ചിലപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ ഫ്ലിപ്കാർട്ടിലാണ് ഓർഡർ ചെയ്യുന്നത്, പക്ഷേ പ്രൊഡക്റ്റ് നമുക്ക് കൊണ്ടു തരുന്നത് ചിലപ്പോൾ ഇ കാർട്ടായിരിക്കും. അങ്ങനെയുള്ള ഡെലിവറി കമ്പനീസ് ആയിരിക്കും. ഇനി ലോജിസ്റ്റിക്സ് ഇൻ്റർമീഡിയറീസ്, അതും ഇത് തന്നെയാണ്. നമ്മുടെ പ്രൊഡക്റ്റ് ചിലപ്പോൾ വേറെ ഡൽഹിയിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് ഇവിടെ എത്തിക്കുന്നത് ഏതെങ്കിലും ലോജിസ്റ്റിക്സ് ഇൻ്റർമീഡിയറീസ് വഴിയായിരിക്കും. സോ അതാണ് ലോജിസ്റ്റിക്സ് ഇൻ്റർമീഡിയറീസ്. ഈ ആൾക്കാരുടെ ഇടയിലാണ് എന്ത് നടക്കുന്നത്, ഡെലിവറി സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി അതിൽ ഫസ്റ്റ് വണ്ണാണ് പാർസൽ ബ്രോക്കേഴ്സ്. പാർസൽ ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫസ്റ്റ് ആണ് പാർസൽ ബ്രോക്കേഴ്സ്. പാർസൽ ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർസൽ ബ്രോക്കേഴ്സ് ഡു നോട്ട് ആക്ച്വലി ട്രാൻസ്പോർട്ട് എനി പാർസൽ. അവർ പാർസൽ ട്രാൻസ്പോർട്ട് ചെയ്യല്ല ചെയ്യുന്നത്. അവർ ഒരു കമ്മീഷൻ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഓരോ ബുക്കിംഗ് എടുക്കുകയാണ് ചെയ്യുന്നത്. ആ ബുക്കിംഗ് അനുസരിച്ച് ഈ റീറ്റെയിലേഴ്സിൻ്റെ അടുത്തുനിന്ന് ചീപ്പ് ഡെലിവറി പ്രൈസ് വാങ്ങിച്ചിട്ട് നമ്മളെ അടുത്തേക്ക് പ്രോഡക്റ്റ് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വണ്ണാണ് പാർസൽ ആൻഡ് കൊറിയർ കൺസോൾട്ടേറ്റേഴ്സ്. ഇവർ ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ബൾക്ക് ഓർഡേഴ്സാണ് സ്വീകരിക്കുക. അതായത് കുറേ ഓർഡേഴ്സ്, അവർ ചിലപ്പോൾ ഒരു റീറ്റെയിലറിൻ്റെ മൊത്തം കൊറിയറും ഇവർ തന്നെ, അല്ല മൊത്തം ഡെലിവറി ഇവർ തന്നെ എടുക്കും. എന്നിട്ട് അതിന് പ്രൈസ് ചാർജ് ചെയ്തിട്ട് അത് എവിടെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും അവരുടെ അടുത്തേക്ക് എത്തിക്കും. അതിന് അവരൊരു ചാർജ് വാങ്ങിക്കുകയും ചെയ്യും. അതാണ് പാർസൽ ആൻഡ് കൊറിയർ കൺസോൾട്ടേറ്റേഴ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് ഫോർത്ത് പാർട്ടി ലോജിസ്റ്റിക്സ് പ്രൊവൈഡേഴ്സ്. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി ആയിരിക്കും. ആ കമ്പനി മൊത്തം പ്രോസസ്സ്, ഡെലിവറിയുടെ പ്രോസസ്സും ഇവർ തന്നെ ഏറ്റെടുക്കും. അതായത് പ്രൊഡക്റ്റ് റീറ്റെയിലേഴ്സിൻ്റെ അടുത്ത് നിന്ന് വാങ്ങുക, അത് സ്റ്റോക്ക് ചെയ്യുക, അത് പാക്ക് ചെയ്യുക, അതേപോലെ തന്നെ കസ്റ്റമേഴ്സിന് എത്തിക്കുക, അത് റിട്ടേൺ വരികയാണെങ്കിൽ റിട്ടേൺ വാങ്ങിക്കുക, തുടങ്ങിയിട്ടുള്ള ഒരു മൊത്തം ഡെലിവറി പ്രോസസ്സ് എടുക്കുന്നവരാണ് ഫോർത്ത് പാർട്ടി ലോജിസ്റ്റിക്സ് പ്രൊവൈഡേഴ്സ്. ഇത് കുറേ കമ്പനികളായിരിക്കും, 4PLs, 3PLs എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമ്പനികളായിരിക്കും. ഇവരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡെലിവറി പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ പെർഫെക്റ്റ് ആക്കാനും അതേപോലെ എഫിഷ്യൻ്റ് ആക്കാനും വേണ്ടിയിട്ടാണ് ഈ ഫോർത്ത് പാർട്ടി ലോജിസ്റ്റിക്സ് പ്രൊവൈഡേഴ്സ് ശ്രമിക്കുന്നത്. ഇവർ എന്താ, ഒരു ഡെലിവറീൻ്റെ ഓവറോൾ പ്രോസസ്സ് ഇവർ ഏറ്റെടുക്കുകയാണ് ചെയ്യുക. ഇനി അടുത്തതാണ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ്. ഇവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഫ്റ്റ്വെയർ സൊല്യൂഷൻ സപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ പ്രൊഡക്റ്റ് എവിടെ എത്തി, നമുക്കറിയാം നമ്മളൊരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഷിപ്പ് ചെയ്തു ഇതൊക്കെ കാണിക്കാൻ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ ചെയ്യുന്നവരാണ് ഈ സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ്. അതായത്
ഡെലിവറിൻ്റെ എല്ലാ സ്റ്റെപ്പുകളും കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നവരാണ് ഈ സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവർ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെലിവറി ഫെയിലിയറായി അല്ലെങ്കിൽ ഡെലിവറി സ്റ്റക്കായി ഒക്കെ നമ്മളെ കൃത്യമായിട്ട് അറിയിക്കുന്നത് ഈ സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൊവൈഡേഴ്സാണ്. നെക്സ്റ്റ് വണ്ണാണ് ഡ്രോപ്പ് ഷിപ്പേഴ്സ്. ഇവരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ചിലപ്പോൾ നമ്മുടെ ഈ റീറ്റെയിലറുടെ കയ്യിൽ പ്രൊഡക്റ്റ് അവർ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അവർ നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡ്രോപ്പ് ഷിപ്പേഴ്സ് എന്താ കാട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്റ്റോക്ക് എവിടെയാണുള്ളതോ ആ സ്റ്റോക്ക് ആ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് നേരിട്ട് അവർ കസ്റ്റമേഴ്സിന് എത്തിക്കും. അതായത് റീറ്റെയിലർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, നേരിട്ട് എന്താ ചെയ്യുക സ്റ്റോക്ക് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നവരാണ് ഈ ഡ്രോപ്പ് ഷിപ്പേഴ്സ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മർച്ചൻറ്റിൻ്റെ കയ്യിൽ ഇൻവെൻട്രി സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇൻവെൻട്രി എവിടെ വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാം, റീറ്റെയിലറിൻ്റെ അടുത്ത് തന്നെ വേണം, നിർബന്ധമില്ല. പക്ഷേ ഡെലിവറി കറക്റ്റായിട്ട് ഹോൾസെയിൽ മാനുഫാക്ചറിൻ്റെ അടുത്ത് നിന്ന് കസ്റ്റമറിൻ്റെ അടുത്തേക്ക് നേരിട്ട് എത്തിക്കാൻ ഈ ഡ്രോപ്പ് ഷിപ്പേഴ്സിന് കഴിയും. ഇതാണ് മോഡ്സ് ഓഫ് ഡെലിവറി: പാർസൽ ബ്രോക്കേഴ്സ്, കൊറിയർ കൺസൾട്ടൻസ്, ഫോർത്ത് പാർട്ടി ലോജിസ്റ്റിക്സ് പ്രൊവൈഡേഴ്സ്, സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ്, ഡ്രോപ്പ് ഷിപ്പേഴ്സ്. ഇതാണ് ഇത്രയും ആൾക്കാരാണ് ഡെലിവറി മോഡ്സിൽ ഉള്ളത്.